ജാതി വിവേചനവും അടിസ്ഥാനപരമായ ഒരു വേൾഡ് വ്യൂ ആണ് ചിലർ ഞങ്ങൾ വലിയവരാണെന്നും ചിലർ ഞങ്ങൾ ഞങ്ങൾ എന്നേക്കാൾ താണവരാണെന്നും കരുതുന്ന ഈ ഗ്രേഡഡ് ഇനിക്വാലിറ്റി എന്ന് അംബേദ്കർ വിശദീകരിക്കുന്ന ശ്രേണീകൃതമായ അസമത്വത്തിൻ്റെ ഒരു പ്രത്യേക ശ്രേണിയിലെ സ്ഥാനം ഞാൻ അലങ്കരിക്കുന്നു എനിക്ക് മുകളിൽ ചിലരുണ്ട് എനിക്ക് താഴെ ചിലരുണ്ട് എന്ന ഈ ലോകബോധം വെച്ച് മുഴുവൻ വ്യവസ്ഥയെയും കാണുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചാതുർവർണ്ണ്യത്തിൽ എല്ലാവരും ഒരു നിലയ്ക്ക് ഇരകൾ തന്നെയാണ് വ്യവസ്ഥയുടെ ഇരകൾ തന്നെയാണ് പക്ഷെ ഒരു കാര്യം ബിജു പറഞ്ഞത് വളരെ കൃത്യമാണ് ഒരിക്കലും ദളിതർ അനുഭവിച്ച പീഠാനുഭവങ്ങളോട് അവരനുഭവിച്ച കുടും യാതനകളോട് സമീകരിക്കാവുന്നതോ അതുമായി താരതമ്യപ്പെടുത്താവുന്നതോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പീഠാനുഭവങ്ങൾ പറയുന്ന സമയത്ത് അതിനെ ലജിറ്റിമൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ അതിനെ കൗണ്ടർ ചെയ്യുകയോ യെസ് ദാറ്റ്സ് റൈറ്റ് അതിനെ കൗണ്ടർ ചെയ്യുകയോ ചെയ്യാൻ വേണ്ടി മേൽജാതിക്കാർ അനുഭവിച്ച പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തീർത്തും ചരിത്രവിരുദ്ധവും വാസ്തവവിരുദ്ധവുമായ ഒരു കാര്യമാണ് കാരണം ദളിതർ അനുഭവിച്ച പീഡനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തെമ്പാടും തന്നെയുള്ള വിവേചനങ്ങളിലെ ഒന്നാം സ്ഥാനം എന്ന് പറയാവുന്ന വിധത്തിലുള്ള അത്ര കണ്ട് കൊടിയ വിവേചനമാണ് ഇന്ത്യയിൽ ദളിതർ അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു ദളിത് പക്ഷത്തു നിന്ന് ഒരാൾ വിവേചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ബ്രാഹ്മണൻ അനുഭവ അനുഭവിച്ച പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല ഇത് ആദ്യം അതിൽ പറയേണ്ടതുണ്ട് എന്നാൽ ഒരു കാര്യമുള്ളത് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഒരു തികഞ്ഞ സുഖവും ബാക്കിയുള്ളവർ പീഡനവുമാണ് എന്ന നിലയ്ക്ക് വളരെ ലീനിയറായി കാര്യങ്ങളെ കണ്ടാൽ അതും ചരിത്രവിരുദ്ധമാണ് കാരണം യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബ്രാഹ്മിണിക് ഓർഡർ എന്നൊരു വാക്ക് അംബേദ്കർ ഉപയോഗിക്കുന്നത് ബ്രാഹ്മണിക് ഓർഡർ എന്ന് വെച്ചാൽ അത് ബ്രാഹ്മണനെ മാത്രം സംബന്ധിക്കുന്നതല്ല മറിച്ച് അത് ഈ ലോകത്തിലെ ഒരു ഒരു വേൾഡ് വ്യൂ ഒരു വേൾഡ് വ്യൂ ആണ് ബ്രാഹ്മണിക് ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന ബ്രാഹ്മണനും ഒരു പ്രത്യേക സ്ഥാനത്താണ് നിൽക്കുന്നത് ആ സ്ഥാനത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അയാളും അഭിമുഖീകരിച്ചിട്ടുണ്ട് ഏറ്റവും ലളിതമായി ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് എനിക്ക് വളരെ സ്ഥിരപരിചയമുള്ളൊരു മേഖലയാണ് ഈ മേഖല എന്നുള്ളതുകൊണ്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാം അപ്പോൾ ഉദാഹരണത്തിന് ഒരു ബ്രാഹ്മണൻ പണ്ട് ജീവിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് കണ്ണീരും കിനാവും എന്ന പുസ്തകത്തിൽ വീട്ടി വട്ടത്തിരിപ്പാട് മുമ്പ് എഴുതുന്നൊരു ഒരു വാചകമുണ്ട് ഒരു തുലാക്കാറ്റ് പോലെ ഒരു തലമുറ കടന്നു പോകുന്നു എന്ന് അദ്ദേഹം പറയും ഒരു തലമുറയിൽപ്പെട്ട എത്രയോ അപ്പന്മാർ അപ്പൻ എന്ന് സാധാരണ നമ്പൂതിരികൾ വിളിക്കുന്നത് മൂത്ത സഹോദരന് ശേഷം ജനിക്കുന്ന ഒരു വീട്ടിലെ അനിയന്മാരെയാണ് ഒരു വീട്ടിൽ പത്ത് മക്കളുണ്ടെങ്കിലും ആ പത്തു മക്കളിലെ മൂസാമ്പൂരി മൂത്തയാൾ മാത്രമാണ് വിവാഹം കഴിക്കാൻ യോഗ്യനായ പുരുഷൻ അയാൾക്ക് മാത്രമേ വേളി അഥവാ മാരേജ് വിവാഹമുള്ളൂ താഴെയുള്ള മുഴുവൻ മനുഷ്യരും അപ്പന്മാരാണ് അപ്പന്മാർക്ക് മുഴുവൻ സംബന്ധമാണ് പറഞ്ഞിട്ടുള്ളത് സംബന്ധം തന്നെ വിവാഹമല്ല സ്വത്തവകാശമില്ല ഭാര്യ എന്ന സ്ഥാനമില്ല ഒന്നുമില്ല ഭാര്യ എന്ന സ്ഥാനമില്ലെന്ന് മാത്രമല്ല സംബന്ധത്തിലുണ്ടാവുന്ന കുട്ടിക്ക് ഒരിക്കലും അയാളെ അച്ഛ എന്ന് വിളിക്കാൻ പറ്റില്ല ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും അച്ഛ എന്നൊരു വിളി പോലും കേട്ടിട്ടുമില്ല അപ്പം അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായിരുന്നു ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു അവസാനമായി കയ്യിൽ ഒരു ഒരു ചെറിയ മുറുക്കാൻ ചെല്ലവോ കുറച്ച് മുണ്ടും കോണകവുമോ പിന്നെ അവസാനം കയ്യിൽ പ്രായമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഒരു വെള്ളി കെട്ടിയ വടിയോ ഒക്കെ ബാക്കി അവശേഷിപ്പായിട്ടുണ്ടാവും അങ്ങനെയാണ് പഴയ അപ്പൻ മരിക്കുന്നത് ഈ ഒരു ഈ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ജാതി നിർമ്മിച്ചെടുക്കുന്നതിനെ പറ്റി കുമാരനാശൻ എഴുതിയ ഏറ്റവും ഗംഭീരമായ എന്താ പറയുക ഇങ്ങനെ ജാതി ജീവിതത്തിൻ്റെ കനം തൂങ്ങുന്നൊരു വാക്കാണ് ദുരവസ്ഥ എന്ന് പറയുന്നത് ഈ ദുരവസ്ഥയ്ക്കകത്തുള്ള ഇരകൾ തന്നെയായിരുന്നു അവരും സത്യത്തിൽ അപ്പം നോക്കൂ നമ്പൂതിരി ഇല്ലങ്ങൾക്കകത്തെ പഴയ രീതി ഏത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരും ആ കാര്യത്തിൽ വളരെ വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല മിക്കവാറും എല്ലാവരും തന്നെ സ്ത്രീകളെ അകത്തുള്ള ആൾ എന്നാണ് പറയുക അന്തർജനം എന്നാണ് സംസ്കൃതത്തിൽ പറയുക അത് അകത്തുള്ള ആൾ എന്നാണ് പറയുക അകത്തുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണ് ഇന്നാളുടെ അകത്തുള്ള ആൾ ആരാന്ന് ചോദിച്ചാൽ ഭാര്യ ആരാണെന്നാണ് ചോദ്യം അകത്തുള്ള ആൾ എന്ന് പറഞ്ഞാൽ അകത്ത് അവർ അടച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അർത്ഥം അകത്താളെ കാണാൻ ബാക്കി ആണുങ്ങൾക്ക് അർഹതയില്ല എന്നുകൂടിയാണ് ഈ ഈ ബാക്കി ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അവകാശം ഒരുപോലെ പരസ്പരം കാഴ്ചക്കുള്ള അവകാശം വരെ നിഷേധിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല അപ്പോൾ ദേവകി നിലയം കൂടെ അവരുടെ ആത്മകഥയിൽ കുറിപ്പുകളിൽ പറയുന്നൊരു ഒരു കാര്യമുണ്ട് ചെറുപ്പത്തിൽ മുഴുവൻ അവരാകെ കണ്ടിട്ടുള്ളത് ആണുങ്ങളുടെ കാലുകൾ മാത്രമാണ് എന്നാണ് അതായത് ഒരു പ്രായത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിൽ ഏത് ഓപ്പോസ് ഏത് വ്യക്തിക്കും ഏത് ഹോമോസാപ്പിയൻസിനും വരാവുന്ന പോലെ ഒരു ഓപ്പോസിറ്റ് ഓർഗയിൽപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിയെ കാണുക ഇണയെ കാണുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് നിഷേധിക്കപ്പെട്ട സമൂഹമായിരുന്നു പഴയ അന്തർജനം അപ്പോൾ അവരാകെ അമ്പലത്തിലേക്കോ മറ്റോ പോകുമ്പോൾ മറക്കുടക്ക് താഴെ ആകെ കാണുന്ന ആണുങ്ങളുടെ രോമമുള്ള കാലുകൾ മാത്രമാണ് അത് വെച്ചാണ് ഒരു പുരുഷ ശരീരത്തെ അവർ സങ്കല്പിക്കുക പോലും ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് അകത്തുള്ള ആൾ ഈ അകത്തുള്ള ആളെ കാണാൻ എന്തുകൊണ്ടാണ് പുറത്തുള്ള ആൾക്ക് അഥവാ പുരുഷന് പറ്റാതെ ഇരിക്കുന്നത് അകത്തുള്ള ആളെ കാണുക എന്നത് പാടില്ല എന്ന് നിഷേധിച്ച ആചാരത്തിന് പിന്നിൽ ഈ വ്യവസ്ഥയുടെ ചരിത്രപരമായ കാരണങ്ങളുണ്ട് കാരണം മൂത്ത അമ്പൂരി മാത്രമാണ് കല്യാണമുള്ളത് അപ്പന്മാർക്കാർക്കും വിവാഹമില്ല അങ്ങനെ വരുമ്പോൾ മൂത്തയാൾക്കൊരു എൺപത് വയസ്സുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കൂ എൺപത് വയസ്സുള്ള ആൾ പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ ഉള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു എൺപത് വയസ്സുള്ള മൂത്തയാളുടെ അടുത്തയാൾക്ക് എഴുപത്തിയഞ്ച് വയസ്സാവും പ്രായം എഴുപത്തിയഞ്ച് വയസ്സുള്ള വ്യക്തിയുടെ ഏടത്തിയമ്മയാണ് ഈ പറയുന്ന കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സ്ത്രീ സോ ഈ ബന്ധങ്ങൾ ബന്ധങ്ങൾ കൊണ്ട് ജ്യേഷ്ഠതിയുടെ സ്ഥാനമുള്ള ഒരുപാട് വ്യക്തികൾ വീട്ടിലുണ്ട് ബന്ധം കൊണ്ട് മുകളിൽ എന്നാൽ പ്രായം കൊണ്ട് എത്രയെത്രയോ എത്രയോ താഴെ ഇങ്ങനെ കിടക്കുന്ന വളരെ ബാലൻസ് ഇല്ലാത്ത ഒരു കുടുംബാവസ്ഥ എന്ന് പറയുന്നത് അഗമ്യഗമന സാധ്യതയെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതാണ് അതൊരു അഗമ്യഗമനം ഗമനം എന്നുള്ള വാക്ക എൻ്റെ ശരീരത്തുകളല്ല ഞാനവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ പറയുന്നത് ആ വ്യവസ്ഥ അനുശീലിക്കുന്ന ആ വ്യവസ്ഥ സമ്മതിക്കുന്ന ബന്ധങ്ങൾക്ക് പുറത്തുള്ള ബന്ധങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് കാരണം മനുഷ്യരാണ് വിവാഹേതര ബന്ധങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ഈ വിവാഹേതര ബന്ധങ്ങൾ തടയാനായിട്ട് ഉള്ള ഒരൊറ്റ മാർഗമാണ് ആ വ്യവസ്ഥ കണ്ടുപിടിച്ചത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള കാഴ്ചയുടെ സ്ഥലം പോലും ഇല്ലാതാക്കുക പൂർണ്ണമായും അവരെ വിടർത്തി നിർത്തുക അപ്പോൾ ആണുങ്ങളുടെ ലോകം എന്ന് പറയുന്നത് പൂമുഖവും പത്തായപ്പുരയും സ്രാമ്പിയും അങ്ങനെ പുറത്താണ് അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് അവർ പുറത്തിറങ്ങി അങ്ങനെ പോകുന്നു അവർ പുറത്തൂടെ നടക്കുന്നു പൂമുഖത്ത് വന്നിരിക്കുന്നു അവസാനം ഭക്ഷണം റെഡി ആയിക്കഴിഞ്ഞാൽ വാതിൽപ്പലിൻ്റെ പൊളിയുടെ അവിടെ വന്ന് നിന്ന് ഊണ് കാലായിട്ടോ എന്നങ്ങാനും പറയും അപ്പോൾ പോയിരുന്നിട്ട് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാം അല്ലാതെ അന്തപ്പുരത്തിലേക്ക് പ്രവേശനം ആണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല അപ്പം ഈ തരത്തിലുള്ളൊരു ജീവിതാവസ്ഥയിലൂടെയാണ് ഈ നമ്പൂതിരി പുരുഷനും കടന്നു പോകുന്നത് നമ്പൂതിരി പുരുഷൻ എന്നെ ഒരു പീഡകൻ എന്ന എല്ലാ ഐഡൻറ്റിറ്റിയും അയാൾക്കുണ്ട് ആ പീഡകനായിരിക്കുമ്പോൾ തന്നെ അയാൾ ഈ വ്യവസ്ഥയുടെ ഇരയുമാണ് ഒരേ സമയം ജീവിതത്തിൽ ഒരിക്കലും അയാൾ സ്നേഹം എന്ന് പറയുന്നൊരു വികാരത്തെ അറിഞ്ഞിട്ടില്ല എൻ്റെ വളരെ അടുത്ത ഒരു നമ്പൂതിരി ജ്യേഷ്ഠ സുഹൃത്ത് പറയാറുള്ളൊരു കാര്യം ഐ എം എ ട്രെയിൻഡ് ലവ്വർ എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പരിശീലി പരിശീലിത സ്നേഹം ആണ് എൻ്റേത് നമ്മൾ പലപ്പോഴും വിചാരിക്കും മനുഷ്യൻ്റെ വളരെ സഹജമായ വളരെ നാച്ചുറലായ ഒരു വികാരമാണ് ലവ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയുക അത് തെറ്റാണ് മനുഷ്യന് നിരന്തരമായി ശീലമുണ്ടെങ്കിൽ സ്നേഹിക്കാനും പറ്റും ഒരു ശീലം വരണം എന്നൊരു വികാരമേ ശീലമില്ലാതെ വളരുന്നൊരു വ്യവസ്ഥയ്ക്കകത്താണ് മിക്കവാറും പഴയ നമ്പൂതിരി ഗൃഹങ്ങളെല്ലാം ഉണ്ടായിരുന്നത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ ഈ ഇല്ലത്തുള്ള വൃഷളിമാർ ദാസിമാർ എന്ന് പറയുന്ന വീട്ടിൽ പണിക്ക് നിൽക്കുന്ന സ്ത്രീകളാണ് പ്രധാനമായും കുട്ടികളെ വളർത്തുന്നത് അന്തർജനങ്ങൾ മുഴുവൻ സമയം കുട്ടികളെ നോക്കാനൊന്നും അത് പൊതുവേ പതിവില്ല കിടക്കുന്നത് പോലും സാധാരണ ദാസിമാരോടൊപ്പമാണ് നമ്പൂതിരി കുട്ടികൾ കുട്ടിക്കാലത്ത് അമ്മയോടത്രേ ബന്ധമുള്ളൂ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയോട് പ്രത്യേകിച്ച് ഒരുതരം ബന്ധമില്ല അപ്പോൾ മുഴുവനായും ഇത്തരം ബന്ധങ്ങളിൽ നിന്നെല്ലാം വിട്ട് ഒരു ഒരു വിരക്ത ജീവിതമാണ് ജീവിക്കുന്നത് ഈ വിരക്ത ജീവിതത്തിൻ്റെ സ്വാഭാവികമായ അടുത്ത അടുത്ത അവസ്ഥ എന്ന് പറയുന്നത് ഈ വിരക്ത ജീവിതത്തിനകത്തെ കസ്റ്റം ആചാരങ്ങളാണ് ജീവിതം എന്നൊരു തോന്നലിലേക്ക് അവരെത്തിപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ കരുതാറുള്ളത് നമ്പൂതിരിക്ക് കാര്യമായ ഭക്തിയൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പക്ഷം ഞാൻ ഈ വീഡിയോ കാണുന്ന ബ്രാഹ്മണർ നിഷേധിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ ഞാൻ കരുതുന്നത് കേരളത്തിലെ ഏറ്റവും ഭക്തി കുറഞ്ഞ ജാതി വർഗ്ഗങ്ങളിലും അകത്തൊന്ന് നമ്പൂതിരിയാണെന്ന് മറ്റു പലർക്കും ഉള്ളത്രയൊന്നും ഭക്തി അവർ കൊണ്ടുപിടന്നിട്ടില്ല ആചാരമാണ് പ്രധാനം തോണ്ട് ഈ തൊടൽ തീണ്ടൽ ഓരോ ജാതികളും പാലിക്കേണ്ട അടിയകലങ്ങൾ ദൃഷ്ടിയിൽപ്പെട്ടാലുള്ള ദോഷം കണ്ടാലുള്ള ദോഷം നിഴലിൽ ചവിട്ടിയാലുള്ള ദോഷം എന്നിങ്ങനെ ദോഷങ്ങളുടെ ഒരു നീണ്ട പട്ടിക അതിൻ്റെ ക്രമം പാലിക്കൽ ഓരോന്നും എങ്ങനെയൊക്കെ ചെയ്യണം ഓരോ ഹോമങ്ങളും ഓരോ പൂജകളും ചെയ്യുമ്പോഴുള്ള ക്രമങ്ങൾ പാലിക്കൽ ഇങ്ങനെ തുടങ്ങി ഈ ചിട്ടകളുടെയും ആചാരങ്ങളുടെയും അനുശീലനത്തെയാണ് നമ്പൂതിരി പിന്തുടരുന്നത് അതിലപ്പുറം നിരന്തരമായി പ്രതിഷ്ഠയുമായി അഥവാ ദേവനുമായി നേരിട്ട് സംസർഗമുണ്ട് എന്ന് കരുതുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന വലിയൊരു സമൂഹത്തിനോ വലിയ തോതിലുള്ള ഭക്തിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല ഭക്തിയല്ല അവരെ പലപ്പോഴും നയിക്കുന്ന പ്രധാനപ്പെട്ട എർജായിരുന്നത് അത് ഈ ആചാരങ്ങളിലുള്ള ചാതുർവർണ്ണത്തിൻ്റെ ആചാരക്രമത്തിലുള്ള കടുത്ത വിശ്വാസവും ആ ആചാരം ലംഘിക്കപ്പെട്ടാൽ ഞങ്ങളില്ലാതാവും എന്ന തോന്നലുമാണ് ഒന്ന് രണ്ടാമതൊരു ഭാഗം വലിയ തോതിലുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിന്നൊരു സമൂഹമാണ് കേരളത്തിലെ നമ്പൂതിരി സമൂഹം ഏറ്റവും മുകളിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പോലെയുള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്നൊരു സ്ഥാനം അതിന് താഴെ എട്ട് ആദ്യഗൃഹങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ബ്രാഹ്മണ കുടുംബങ്ങൾ അതിന് താഴെ അനേകം നമ്പൂതിരി ഗൃഹങ്ങൾ ഇതെല്ലാം അടങ്ങുന്നതാണ് കേരളീയ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഹൈറാർക്കി വളരെ 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 നിഷ്കർഷിക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ടതാണ് അതായത് രണ്ട് രണ്ടുതരം അധികാരങ്ങളുണ്ട് ഒന്ന് യാഗാധികാരമാണ് മറ്റൊന്ന് വേദാധികാരമാണ് യാഗാധികാരം എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ നടത്താനുള്ള അധികാരമാണ് അത് വളരെ കുറച്ച് ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ ചില പ്രത്യേക ഇല്ലങ്ങൾക്കേ ഉള്ളൂ യാഗങ്ങൾ കഴിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു അവകാശം എന്ന് പറയുന്നത് വേദാധികാരമാണ് വേദാധികാരം എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാനെന്നുള്ള അധികാരമില്ല പക്ഷേ വേദം ചൊല്ലാനും വേദം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള പറക്കുണ്ട് അതാണ് വേദാധികാരം ഓത്തുള്ള നമ്പൂതിരി എന്ന് മലയാളത്തിൽ പറയും ഓത്ത് എന്ന് പറഞ്ഞാൽ വേദം ഓതുക എന്നുള്ളതാണ് ഓത്തുള്ള നമ്പൂതിരി ഈ യാഗാധികാരമുള്ള നമ്പൂതിരിയും വേദാധികാരമുള്ള നമ്പൂതിരിയും കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടുമില്ലാത്ത കുറേ നമ്പൂതിരി ഇല്ലെങ്കുണ്ട് അത് ഓത്തില്ലാത്ത വഹ എന്നാണ് പറയുക അത് ഓത്തില്ലാത്തൊരു വഹയാണ് അത് വളരെ തരംതാണൊരു കാര്യമായിട്ടാണ് ഈ ഓത്തില്ലാത്ത വഹ എന്ന് ഓത്തുള്ള നമ്പൂതിരി പറയുക ഓത്തില്ലാത്ത വഹയിലെ ഒരു നമ്പൂതിരിക്ക് ഓത്തുള്ള വഹയിലെ ഒരു നമ്പൂതിരി പെൺകുട്ടിക്ക് പെൺകുട കൊടുക്കും വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് സങ്കല്പസാധ്യം പോലും വരുന്നില്ല അന്ന് ഗോത്രങ്ങൾ നോക്കിയല്ലാതെ കൃത്യമായ ഗോത്ര പരിരക്ഷയോടുകൂടിയല്ലാതെ വിവാഹം നടക്കാത്ത വിധം ശക്തമായിരുന്നു ഇതിനകത്തെ ആചാരക്രമം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അകത്തുള്ള ഈ ഹൈറാർക്കി എന്ന് പറയുന്നത് അത് വലിയ തോതിലുണ്ട് ഇപ്പോൾ ചാക്യാർ എന്ന് പറയുന്നത് കൂത്തമ്പലം എന്ന് പറയുന്ന അമ്പലത്തിനകത്ത് തന്നെയുള്ള ഒരു നാട്യഗൃഹത്തിനകത്ത് നാട്ടി അഭിനയിക്കുന്ന ഒരു ജാതി സമൂഹമാണ് ചാക്യാർ എന്താണെന്ന് വെച്ചാൽ നമ്പൂതിരിയിൽ നിന്ന് ഭ്രഷ്ടരായ ഒരു സമൂഹമാണ് ഏതൊരു പ്രത്യേക ഘട്ടത്തിൽ അപ്പം അത് നമ്പൂതിരിയാണ് ഒരർത്ഥത്തിൽ പക്ഷേ ബ്രാഹ്മണ്യം പോരാ ബ്രാഹ്മണ്യത്തിൽ നിന്ന് കുറഞ്ഞു നിൽക്കുകയാണ് ഇങ്ങനെ തുടങ്ങി അനേകമനേകം ഉൽപിരിവുകൾക്കകത്ത് പരസ്പരമുള്ള അധികാരത്തിൻ്റെ വടംവലികൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവിയായിട്ടാണ് ഈ നമ്പൂതിരി നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ വേൾഡ് വ്യൂവിൻ്റെ വലിയ തോതിലുള്ളൊരു ഇരയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബ്രാഹ്മണനും എന്നതാണ് അതിൻ്റെ വാസ്തവം ഒന്നുകൂടി പറയുന്നു അതൊരിക്കലും ഈ പറഞ്ഞ വാദം ബ്രാഹ്മണ്യത്തിന് അനുകൂലമായൊരു വാദമേ ആയിട്ടല്ല ഉന്നയിക്കുന്നത് ചരിത്രപരമായ ഒരു വസ്തുത എന്നുള്ളതിലൊക്കെയാണ് അതൊരിക്കലും ദളിതർ അനുഭവിച്ച പീഡാനുഭവങ്ങളോട് ഇവരുടെ പ്രോബ്ലത്തെ സമീകരിക്കാനുള്ളൊരു ആയുധമായിട്ട് ഞാൻ കരുതുന്നില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ഞാൻ അതിൽ ഉത്തരവാദിയല്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ അരവധി നമ്പൂതിരി തമാശകളുണ്ട് നമ്പൂതിരി ഫലിതങ്ങൾ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് നമ്പൂതിരി ഫലിതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ ഞാൻ പറഞ്ഞ ഈ കടുത്ത വിരക്തിയുടെ ഒരു തലം കാണാൻ പറ്റും ഈ ജീവിത വിരക്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വൈരാഗം ശീലിക്കുക എന്ന് പഴയ നമ്പൂതിരി പറയും വൈരാഗ്യമല്ല കേട്ടോ വൈരാഗം വൈരാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാഗിയായിത്തീരുക രക്തികൾ തീരുക അത് വലിയ കാര്യമാണെന്നാണ് പഠിപ്പിക്കുന്നത് ആലോചിച്ച് നോക്കണം ഒരു ഒരാളോട് താല്പര്യമില്ലാത്ത വിധം ഒരു ഒരടുപ്പില്ലാത്ത വിധം വൈരാഗിയായി വൈരാഗിയായിത്തീർന്ന ഒരു ജീവിതം എന്നതാണ് ഏറ്റവും മഹനീയമായ ജീവിതം എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പം ഈ മഹനീയമായ ജീവിതം ക്രമേണ ആർജിച്ചെടുക്കുന്ന ഒരു നമ്പൂതിരിക്ക് എന് ലോകത്തെന്ത് പ്രശ്നങ്ങളും ഒരു തമാശയായി മാറും അയാൾക്ക് അത്യാഹിതങ്ങളില്ല ദുരന്തങ്ങളില്ല അയാൾക്ക് പ്രശ്നങ്ങളില്ല ഒന്നുമില്ല അങ്ങനൊരു ഒരു സമൂഹമാണ് നമ്പൂതിരി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ കാര്യസ്ഥൻ ഓടി വരുന്നു എന്നിട്ട് പറയുന്നു ഇല്ല നമ്പൂതിരി അപകടമായി ഇല്ലത്തിന് തീ പിടിച്ചു അകത്തുള്ള ആൾ കെറ്റിച്ചാടി അകത്തുള്ള ആൾക്ക് പെട്ടെന്ന് മാനസിക നല്ല തകത്ത എന്താ വെച്ചാൽ ഭാര്യയ്ക്ക് മാനസിക നില താളം തെറ്റി പ്രാന്തായി രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഉണ്ണികൾ ഉണ്ണികളെയും കൂട്ടിയിട്ട് ഉണ്ണികളെ ആദ്യം പിടിച്ച് കെണറ്റിലിട്ടു അകത്തുള്ള ആളും കെനിറ്റ് ചാടി ഇനിയിപ്പം എന്താ ചെയ്യുക തിരുമേനി എന്നാണ് ചോദ്യം പക്ഷേ ഇനിയിപ്പം ഒന്ന് സംഭവിക്കാനുള്ളതിൻ്റെ ദ പീക്ക് അൾട്ടിമേറ്റ് സംഭവിച്ചു കഴിഞ്ഞല്ലോ ഇല്ലാത്തിരി തീ പിടിച്ചു കഴിഞ്ഞു അകത്തുള്ള ആൾക്ക് പ്രാന്തായി രണ്ട് കുട്ടികളെടുത്ത് കെണറ്റിലിട്ടിട്ട് അവർ കെണറ്റിലും ചാടി അപ്പോൾ നമ്പൂതിരി പറയുന്നത് ആണോ രാമ എന്നാൽ ശരി ഒന്ന് മുറുക്കുക അത് നമ്പൂതിരിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഫിലോസഫിയാണ് മൊത്തത്തിൽ അങ്ങോട്ട് കലങ്ങിയാൽ ഇനി നമുക്കൊന്നിരുന്ന് മുറുക്കാം എന്ന് ചിന്തിക്കുന്നതിൻ്റെ പേരാണ് പഴയ ബ്രാഹ്മണ്യം അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു തരം വൈരാഗബോധം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെ അലയടിക്കുന്നത് കാണാം തോരണങ്ങൾ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ റോഡിലൊക്കെ എന്തോ അലങ്കാരത്തിന്റെ തോരണങ്ങൾ തൂക്കിയിടുമ്പോ അവിടെ പോയിട്ട് എന്തിനാണ് ഇങ്ങനെ തോരണം തൂക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തുക്കിടി സായിബ് വരുന്നുണ്ട് അത്രേ പണ്ട് തുക്കടി സാഹിബ് എന്ന് പറഞ്ഞാൽ വലിയ ആളാ ബ്രിട്ടീഷ് പറഞ്ഞ കാലത്ത് തുക്കടി വരുന്നുണ്ട് അതിന് സ്വീകരണത്തിനാണ് തുക്കി ഇത് തൂക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്പൂതിരിയുടെ ഒരു കമൻറ്റ് ആ ഇതും കൂടെ വരിക ആ തുക്കിടി സാഹിബ് അത്രേ ഉള്ളൂ നമ്പൂതിരിക്ക് ആരെയും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വലിപ്പത്തിൽ കാണുകയോ പ്രത്യേകിച്ച് ആരോടെങ്കിലും കടുത്ത നന്ദിയോ മമതയോ കാത്തു സൂക്ഷിക്കുകയോ കൃതജ്ഞത നന്ദി എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മനുഷ്യവികാരാണല്ലോ അത്തരം അത്തരം വികാരങ്ങളിൽ നിന്നൊക്കെ മുക്തമായിട്ടാണ് ഇവരുടെ ജീവിതം നടക്കുന്നത് അപ്പം അത് വലിയ മഹനീയമായ കാര്യമായി പഠിപ്പിക്കും പക്ഷെ അതിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ ഇവരുടെ ജീവിതത്തിൻ്റെ ആചാരക്രമത്തിൽ നിന്ന് ഉണ്ടായതാണ് ഒരു ഒരു വല്ലാത്ത തേങ്ങലുണ്ട് ആ ജീവിതത്തിനകത്ത് അതായത് ജീവിതത്തിൽ ഒരിക്കലും അച്ഛൻ്റെയോ അമ്മയുടെയോ ലാളനകൾ കിട്ടിയിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം മക്കൾ പലയിടത്തായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ മക്കൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊന്ന് അച്ഛ എന്നൊരു വിളി കേൾക്കാനുള്ള ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആരും തന്നെ സ്നേഹിക്കുന്നില്ല താനും ആരെയും സ്നേഹിക്കുന്നില്ല ജീവിതത്തിൽ ഇന്നലെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് ഇന്നും ചെയ്യുന്നത് നാളെ ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ് രാവിലെ ഇല്ല മറ്റേ കുളത്ത് പോയി കുളിക്കും അത് കഴിഞ്ഞാൽ വന്നിരുന്നിട്ട് കഥകളി കാണും രാത്രി ആയിക്കഴിഞ്ഞാൽ സംബന്ധത്തിന് പോവും തുടങ്ങിയ ദൈനംദിന കൃത്യങ്ങൾ എല്ലാം എപ്പോഴും ഒരുപോലെ പോവുകയാണ് നിശ്ചലമായ ഒരു തടാകമാണ് ജീവിതം അങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യൻ്റെ തമാശ എന്ന് പറയുന്നത് അത്യന്തം ക്രൂരമായി തീരുക വളരെ സ്വാഭാവികമാണ് എതിരെ നടന്നു വരുന്ന ഒരാളെ കണ്ടിട്ട് ആ താനല്ല തൻ്റെ ഏട്ടനാണ് സിദ്ധി കൂടിയതല്ലേ ഞാൻ താനാണെന്ന് നിരീച്ചു എന്ന് പറയാനൊരു പഴയ നമ്പൂതിരി ഉണ്ട് ഒരാളെ കണ്ടാലുടനെ താനല്ല തൻ്റെ ഏട്ടനാണ് മരിക്കേണ്ടായത് എന്ന് ഞാൻ ഇപ്പോൾ തന്നെ കണ്ട അപ്പം താൻ മരിച്ചിട്ടുണ്ടെങ്കിൽ താൻ വരില്ലല്ലോ മുമ്പിൽ സാധാരണ നിലയ്ക്ക് ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്നതല്ലോ അത് പക്ഷേ ഒരു നമ്പൂതിരിക്ക് വളരെ ലളിതമായി പറയാവുന്നൊരു കാര്യമായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥ നിർമ്മിച്ചെടുത്ത ഈ യഥാർത്ഥത്തിൽ നമ്പൂതിരി പലപ്പോഴും ധരിച്ചിരുന്നത് ഈ പറയുന്ന വേദാന്തമാണ് ഇവരുടെ വിരക്തിയെ നിർമ്മിച്ചതെന്നാണ് പക്ഷേ ഭൗതികപരമായി വിലയിരുത്തുന്ന നമുക്കറിയാം വേദാന്തമൊന്നുമല്ല ഈ വിരക്തിയെ നിർമ്മിച്ചത് ഈ വിരക്തിയെ നിർമ്മിച്ചെടുത്തത് ഫ്യൂഡൽ ജന്മി നാടുവാഴി വ്യവസ്ഥ എന്ന് പറയുന്ന വ്യവസ്ഥയാണ് ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമായിരുന്നു ഈ വിരക്തി എന്ന് പറയുന്നത് ഈ വിരക്തിയിൽ നിന്ന് മാത്രമേ ഏത് തരം കൊടിയ പീഡനങ്ങൾക്കുമുള്ള ഒരു ചങ്കുറപ്പ് ഇവർക്ക് വരില്ല വരുമായിരുന്നുള്ളൂ നിങ്ങൾ നമ്മളിപ്പോൾ പുതിയ കുട്ടികളോട് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവും പണ്ട് കേരളത്തിൽ നടപ്പുണ്ടായിരുന്ന ഈ ജാതി പീഡനങ്ങൾ മുഴുവൻ ഒരു മനുഷ്യസാധ്യമാണോ അതെന്നാണ് തോന്നുക പുളിച്ചത് എന്ന വാക്ക് പറയുന്നതിന് പകരം ഉപ്പ് എന്ന പറഞ്ഞ് വാക്ക് ആളെ തല്ലിക്കൊല്ലുന്ന അത്തരത്തിലൊരു നമുക്ക് ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മനുഷ്യന് സാധ്യമല്ലല്ലോ അഗ്നിപരീക്ഷ പോലെ ജലപരീക്ഷ പോലെ വിഷപരീക്ഷ പോലെയൊക്കെയുള്ള പരീക്ഷകൾ നടത്തി മനുഷ്യരെ കൊല്ലുന്ന ഇതൊക്കെ കേരളത്തിൽ നിലനിന്നിരുന്ന കാര്യം കഴിവേറ്റുക എന്ന പേരിൽ അടിച്ചു വെച്ചൊരു കഴിവിലേക്ക് ശരീരം കുത്തിയിറക്കി ആളെ കൊല്ലുന്ന ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായ ശിക്ഷാവിധികളും കൊല്ലും കൊലയും നിലനിന്നൊരു കേരളം എന്തായിരുന്നു അവരെ അതിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് ഒരു പുതിയ തലമുറയിലെ കുട്ടിക്ക് പെട്ടെന്ന് വ്യക്തമാവാൻ ബുദ്ധിമുട്ടാവും എങ്ങനെ അത് കഴിയുന്നു നിങ്ങൾ ബേസിക്കായ മനുഷ്യത്വം നിങ്ങൾക്കില്ലേ എന്ന തോന്നൽ വരും ഈ മാനവികതയെ ഇല്ലാതാക്കുക മനുഷ്യനെ അപമാനവീകരിക്കുക എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ ഒരു ദൗത്യമായിരുന്നു ഈ മേൽജാതിയിൽപ്പെട്ട മനുഷ്യനെ അപമാനവീകരിച്ചു കൊണ്ടല്ലാതെ ഈ വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ തരമില്ലായിരുന്നു പറഞ്ഞത് സന്നിവാഷ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ അളവിൽ വലിയ തോതിലൊരു യാഥാർത്ഥ്യമാണ് അതായത് നവോത്ഥാനം രക്ഷിച്ചത് രക്ഷിച്ചതൊരിക്കലും ദളിതരെ മാത്രമല്ല നവോത്ഥാനം ആണ് യഥാർത്ഥത്തിൽ ആധുനിക കേരളത്തെ തന്നെ നിർമ്മിച്ചെടുത്തത് നവോത്ഥാനം എന്ന വാക്ക് നമുക്ക് ഡിബേറ്റബിൾ ആണ് അതെന്തോ ആവട്ടെ കേരളത്തിൽ വന്ന സാമൂഹ്യ വിപ്ലവങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിനെ നിർമ്മിച്ചെടുത്ത് അത് ഏത് ജാതി സമൂഹത്തെയാണെങ്കിലും അവരെ എല്ലാം തന്നെ കേരളത്തിൽ ജീവിക്കാൻ കൊള്ളാവുന്ന മനുഷ്യരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിർമ്മിച്ചെടുത്തത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്ന സാമൂഹ്യ വിപ്ലവങ്ങൾ മാത്രമാണ് അതിന് യാതൊരു സംശയമില്ല സാമൂഹ്യ വിപ്ലവങ്ങളുടെ ഫലം വേണ്ടത്ര സ്വന്തം ജാ സമുദായത്തിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യാതിരുന്ന ഏത് ജാതിയേയും നോക്കിക്കോളൂ അവരിന്നും ആ സ്വഭാവം പലപ്പോഴായിട്ട് പ്രദർശിപ്പിക്കുന്നത് കാണാം അപ്പോൾ ബ്രാഹ്മണർക്കിടയ്ക്ക് തന്നെയുള്ള പലരും ഇന്നും ആധുനിക മനുഷ്യരാവാത്തവരായിട്ടുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇപ്പം ഞാനും ബിജു ഇപ്പോൾ കൽപ്പാത്തി വഴിക്ക് പോയിട്ടാണ് വരുന്നത് കൽപ്പാത്തിയിലൂടെ ഇടയ്ക്ക് പോകുമ്പോൾ അവിടെ ബൈക്കിൽ ഷർട്ടൊന്നും ഇടാതെ ബ്രാഹ്മണരിങ്ങനെ ബൈക്കിൽ പോകുന്നതാണ് ബുള്ളറ്റിലൊക്കെ ഷർട്ട് ഇടാതെ പോകുന്നതാണ് ഷർട്ട് ഇടാതെ പോകുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഷർട്ട് ഷർട്ടൊക്കെ ഒരു ആധുനിക മനുഷ്യൻ ഇടേണ്ട കാര്യമാണല്ലോ ഒരു ഒരു റോട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു തുണി കൊണ്ട് നമ്മളെ ശരീരം മറക്കണമെന്നത് ആധുനികതയുടെ ഒരു ബോധ്യമാണ് അത് വേണ്ട എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷർട്ടിനേക്കാൾ വലിയൊരു അലങ്കാരമായിട്ട് പൂണൂൽ എൻ്റെ ശരീരത്തിലുണ്ട് പൂണൂലുള്ളിടത്തോളം എൻ്റെ ഈ ശരീരം പ്രദർശ പ്രദർശനയോഗ്യമാണെന്നായി അങ്ങനെ തോന്നുന്ന മനുഷ്യർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് കേരളത്തിൽ അത് എങ്ങനെ അത് അവശേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ അവശേഷിപ്പിനകത്ത് സാമൂഹ്യ വിപ്ലവം നടക്കാത്ത മേഖലയാണ് അത് കൽപ്പാത്തിയിൽ വലിയ സമരം നടന്നു പക്ഷേ കൽപ്പാത്തി ഒരിക്കലും അളവിൽ ഞാൻ കൽപ്പാത്തി ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം ഞാൻ കൽപ്പാത്തിയെ കോർണർ കോർണർ ഇരുന്നൊന്നും സംസാരിക്കില്ല കേരളത്തിൽ അങ്ങനെ അനേകം സമൂഹങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ്യം ഒരിക്കലും അഴിഞ്ഞു പോയില്ല ആ ബ്രാഹ്മണ്യം വളരെ അടിത്തട്ടിൽ പ്രവർത്തിച്ച ഒരു സമൂഹമായിട്ടാണ് ഇന്നും അഗ്രഹാരങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ അഗ്രഹാരങ്ങളും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഹിന്ദുത്വയുടെ വലിയ വോട്ട് ബാങ്കായിട്ട് അവരൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എല്ലാവരും എന്നല്ല ഉണ്ടാവും പക്ഷെ പൊതുവേ രാഷ്ട്രീയ ഹിന്ദുത്വയുടെ വോട്ട് ബാങ്കാണ് അവിടെ എന്ന് പറയുന്നത് കാരണം അവർക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയുന്നതാണ് അതാണ് രാഷ്ട്രീയ ഹിന്ദുത്വമാണ് കാരണം അവരെന്താണോ അവരുടെ ഐഡൻറ്റിറ്റി അതാണ് ചിത്പാവൻ ബ്രാഹ്മിൺസ് അനുവർത്തിച്ചു പോകുന്ന ബ്രാഹ്മണ്യം പോലെ ഒന്ന് ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ ഞെരുക്കമായിരിക്കും അത്ര ഭീകരമായ ബ്രാഹ്മണ്യത്തിന്റെ ഭ്രാന്ത് ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് ആർ എസ് എസിന് അസ്ഥിവാടുന്നത് ആ ചിത്പാവൻ ബ്രാഹ്മിൺസ് പങ്കുവെക്കുന്ന വികാരങ്ങളോട് എളുപ്പത്തിൽ സ്വന്തം ഐഡന്റിറ്റിയെ കൂട്ടിക്കെട്ടാവുന്ന കുറെ മനുഷ്യരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ സാമൂഹ്യ വിപ്ലവം നടക്കാത്താണെന്ന് നമുക്ക് കാണാം കാര്യം വളരെ വ്യക്തമാണ് സാമൂഹ്യ വിപ്ലവം മനുഷ്യനാക്കി കളഞ്ഞു എന്ന് പറയുന്നത് താഴ്ന്ന സമൂഹത്തെ ഒന്നുമല്ല ദളിതർക്ക് അഭിമാനബോധം ഞാൻ ഇരിച്ചും പറയും വലിയ തോതിൽ സണ്ണിമാഷ് പറഞ്ഞതിനപ്പുറത്തേക്കൊന്ന് കടത്തി പറഞ്ഞാൽ സത്യത്തിൽ ദളിതരേക്കാൾ കൂടുതൽ സൗകര്യം കൂടുതൽ പ്രയോജനപ്പെട്ടത് പലപ്പോഴും സമ സവർണ സമൂഹത്തിനാണ് ദളിതർക്ക് രണ്ട് നിലയ്ക്ക് പ്രശ്നമുണ്ട് ഒന്ന് ദളിതർക്ക് ഇല്ലാതിരുന്ന ഒരു പ്രസൻസ് നിർമ്മിച്ചെടുക്കാൻ സാമൂഹ്യ വിപ്ലവങ്ങൾ കൊണ്ട് കഴിഞ്ഞു അതിൽ വലിയ പങ്കുവഹിച്ച ആളുകളൊക്കെ നമുക്കറിയാം പക്ഷേ ആ പ്രസൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്നും ദളിതരോടുള്ള കേരളത്തിലെ സമൂഹം സമൂഹത്തിൻ്റെ ടോട്ടൽ ദളിതരോടുള്ള സമീപനം മാറി എന്നിടത്തേക്കൊന്നും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ അത്രമാത്രം ഒന്നും മുന്നേറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് പച്ചവെള്ളം പോലെ വ്യക്തമാണ് അതേസമയം ദളിതർക്ക് അഭിമാനബോധമുണ്ടാക്കുക എന്നത് സാമൂഹ്യ വിപ്ലവം മാത്രമല്ല അതിനു മുൻപ് തന്നെ കേരള സമൂഹത്തിൻ്റെ ചരിത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ പണ്ടുകാലം ഇപ്പം ചെങ്ങന്നൂരാദി തോറ്റം പോലെയൊക്കെയുള്ള പഴയ കൃതികൾ മുതൽ നോക്കൂ ദളിതരുടെ നമ്മൾ താഴ്ന്ന ജാതികൾ എന്നീ വ്യവസ്ഥ വ്യവഹരിച്ച ആളുകൾക്ക് പണ്ട് മുതലേ അഭിമാനികളും സ്വന്തം സ്വന്തം അസ്തിത്വം സ്ഥാപിക്കാൻ താല്പര്യമുള്ളവരും അതിനകത്ത് സ്വയം ഒരു പോരാട്ട വീര്യവും വാശിയും കാണിക്കുന്നവരും അത്തരമൊരാർജവമുള്ള ജനസമൂഹമായിട്ടാണ് പലപ്പോഴും നമുക്ക് ദളിത് സമൂഹത്തെ വളരെ പ്രാചീനമായ പാട്ടുകളിലും കൃതികളിലും വരെ കാണാൻ പറ്റുക അതിൻ്റെ അർത്ഥം എന്താണ് ആ സമൂഹത്തിനകത്ത് ഉണ്ടായിരുന്ന പരസ്പരമുള്ള മമതയും സ്നേഹവും ഉണ്ട് ഈ നമ്പൂതിരി അപ്പൻ്റെ ഒന്നുമല്ല ദളിതനായ സാധാരണക്കാരൻ ജീവിക്കുന്നത് നമ്പൂതിരി അപ്പൻ അപ്പനാകെ ഈ കായത്തോലിൻ്റെ ഉപ്പേരിയും പഴമാങ്ങ കൂട്ടാനും ചോറും കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു മുളകൂശവും കൂട്ടിയിട്ട് ദിവസേന ഭക്ഷണം ഇങ്ങനെ കിട്ടിയിരുന്നു എന്നത് ശരിയാണ് പിന്നെ രണ്ടടക്കയും നാല് വെറ്റിലെയും കുറച്ച് പോകലെയും കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല ഇതിപ്പോൾ നിങ്ങളെ ഏത് വലിയ മനയിലെ നമ്പൂതിരിയാണെങ്കിലും പഴയ സാധാരണ നമ്പൂതിരിയാണെങ്കിലും ഏതാണ്ട് ഭക്ഷണം ഒരുപോലെയാണെന്ന് കൂടി മനസ്സിലാക്കണം ഈ പറയുന്ന ആദ്യ ബ്രാഹ്മണൻ വലിയ അമൃതത്വം കഴിച്ചിട്ടില്ല അയാളും ഈ കായ ഉപ്പേരിയും ഈ മറ്റേ മോരു മോരൊഴിച്ച കൂട്ടാനും കൂട്ടി തന്നെയാണ് ഭക്ഷണം കഴിച്ചത് അതൊക്കെ സാധാരണ നമ്പൂതിരിക്കും പണ്ട് ഏതെങ്കിലും ഒരു വലിയ നമ്പൂതിരിയുടെ വീട്ടിൽ പോയാൽ കിട്ടുന്ന സാധനങ്ങളാണ് വാരസദ്യയ്ക്ക് പോയാൽ കിട്ടുന്ന സാധനങ്ങൾ എല്ലാവരും നമ്പൂതിരികൾ ഏതാണ്ട് ഒരേ തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് കഴിച്ചിരുന്നത് പക്ഷേ നമ്മൾ പറയും പെരിച്ചാഴിയെ ചുട്ടു തിന്ന് നട ജീവിച്ച ജനത വിശപ്പിൻ്റെ അതിഭീകരമായ പീഡനം അനുഭവിച്ച ജനത പക്ഷെ അവർക്ക് വിയർപ്പിൽ നിന്ന് അപ്പമുണ്ണുകായെന്നൊരു സംസ്കാരമുള്ളത് കൊണ്ട് അതിൻ്റേതായ അഭിമാനബോധവും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ രുചി ഉണ്ടാവും അധ്വാനിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഉണ്ടാവും നമ്മൾ പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമയിലോ മറ്റോ പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഈ ഒരു പത്മശ്രീ കിട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് കിടന്നിട്ട് അവസാനം ഇന്നസെൻറ്റ് ശ്രീരാമേട്ടൻ്റെ വി കെ ശ്രീരാമൻ്റെ കഥാപാത്രത്തോട് ചോദിക്കേണ്ടത് അതെ ഈ ഒറിജിനലായിട്ട് കിട്ടിയ പത്മശ്രീയും അല്ലാതെ ഇങ്ങനെ നമ്മൾ തട്ടിപ്പായിട്ട് വാങ്ങണ പത്മശ്രീയും എന്തെങ്കിലും മനസ്സിലാവുമോ വ്യത്യാസം ഉണ്ടാവുമോ അപ്പോൾ വി കെ ശ്രീരാമൻ്റെ ചരിത്രകാരനാണ് ആ കഥാപാത്രം പറയുന്നൊരു മറുപടി ഉണ്ട് അതിപ്പോൾ കട്ടെടുത്താലും എവിടെയെങ്കിലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാലും പൈസ കയ്യിൽ വന്ന പൈസ തന്നെയാണ് പക്ഷെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ആവുമ്പോൾ നമുക്ക് അത് അതുകൊണ്ട് എന്ത് വാങ്ങിയാലും എന്ത് ചെയ്താലും ഒരു അഭിമാനം തോന്നും ഒരു സമാധാനം ഉണ്ടാവും കട്ടെടുത്ത മുതൽ കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം നമ്മുടെ മനസമാധാനം തീരില്ല ഇതിനേക്കാളും ലളിതമായി എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറയും ഇതുപോലൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് നിങ്ങൾ പകലന്തിയോളം അധ്വാനിച്ച് അരമ എന്താ അരത്തൊണ്ട് കരിക്കും തന്ന് കൊല്ലാക്കോല കൊല്ലണയോ അര അര എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അരത്തൊണ്ട് കള്ളും തന്ന് അരമുറി കരിക്കും തന്ന് പൂക്കൈത മറവറ്റും വരെ ഭീകരമായി കൊല്ലാക്കൊല തന്ന് പക്ഷേ ആ അരത്തൊണ്ട് കരിക്കിന് ഒരു പ്രത്യേക സ്വാദുമുണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരോടൊപ്പം നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള സമയം അവരത് പറയും പക്ഷേ ഇവന് പ്രത്യേകിച്ച് ഒന്നിലും ഒരു സ്വാദുമില്ല കാരണം ദിവസേന ഇതൊക്കെ തിന്നുന്നു എന്നല്ലാതെ ജീവിതത്തിൽ അധ്വാനിക്കാത്ത ഈ സമൂഹം ആ വ്യവസ്ഥ തന്നെ അവനെ അധ്വാനം ശീലിപ്പിച്ചിട്ടില്ല അധ്വാനം നൽകുന്ന രുചിബോധം എന്തെന്നും അവനെ ശീലിപ്പിച്ചിട്ടില്ല സ്നേഹമെന്തെന്നും ശീലിപ്പിച്ചിട്ടില്ല സ്നേഹമുണ്ടെങ്കിലേക്കടുത്ത ദേഷ്യമുള്ളൂ അതും ശീലിപ്പിച്ചിട്ടില്ല ദേഷ്യം ആചാര ലംഘനത്തിലെ ദേഷ്യം ഒഴിച്ച് പഴയ നമ്പൂതിരിക്ക് ദേഷ്യമില്ല മൊത്തം ഒരു തമാശയാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വിരക്തമായ തമാശയുടെ ഒരു ഒരു തീവണ്ടി യാത്രയാണ് മൊത്തത്തിൽ അപ്പം അതിനകത്ത് ജീവിക്കുന്ന മനുഷ്യനേക്കാൾ എത്രയോ മികച്ച ഒരു ഒരു ആന്തരിക ജീവിതം മറ്റൊരു തലത്തിൽ ദളിതർ ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ അഭിമാനബോധം അവർക്കുണ്ടായിരുന്നു അവർ പരസ്പരം പിണങ്ങും തല്ലുകൂടും ദേഷ്യപ്പെടും ചിലരൊക്കെ കുത്തിക്കൊല്ലും ചിലരൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കും ഈ ഇതൊക്കെ ഈ കലാപങ്ങൾക്കകത്തൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ മറുപുറം പ്രവർത്തിക്കും സ്നേഹം പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ പറയുമല്ലോ ഇടശ്ശേരിയുടെ പഴയവരുണ്ട് ക്രൂരതയെ നീതാനത്രേ ശാശ്വത സത്യം ആ ശാശ്വത സത്യമായ ക്രൂരതയ്ക്ക് ഇപ്പുറത്ത് സ്നേഹമുണ്ട് മൃതിയെ ദ്രവിപ്പിക്കും അഗാധത അപ്പുറത്തുണ്ട് ഇതങ്ങനെ ഒരു കാര്യവും ഇല്ലാത്തവന് ഇതൊന്നും തന്നെ ഇല്ല അപ്പം അത്തരമൊരു ജീവിതമാണ് ആ ജീവിതത്തിൻ്റെ ദയനീയത മുഴുവൻ പേറിയാണ് സത്യത്തിൽ ആ സമൂഹം ജീവിച്ചത് അതുകൊണ്ട് വ്യവസ്ഥയുടെ ഇരകളാണ് അവരും എന്നതിൽ സംശയമില്ല അത് മാത്രമല്ല അവർക്ക് ലഭിച്ച പ്രയോജനം വളരെ വലുതാണ് അവരത് സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ ചോദ്യം സാമൂഹ്യ വിപ്ലവങ്ങളും അതിനുശേഷമുള്ള കേരളത്തിലെ ഭൂബന്ധങ്ങളിലെ മാറ്റങ്ങളും ഒക്കെ വന്നില്ലായിരുന്നെങ്കിൽ ലോകത്തെമ്പാട് നടക്കുന്ന ആധുനികതയുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന നമ്പൂതിരി എത്തിപ്പെടാമായിരുന്ന കുഴി ഇതിലൊക്കെ വലിയ കുഴിയായിരുന്നു കോരപ്പുഴ കടന്നാൽ പണ്ട് ജാതിഭ്രഷ്ടായിരുന്നു നമ്പൂതിരിക്ക് പുഴ കടന്നാൽ ഒരു ജലാശയം കടന്നാൽ ഉടനെ ജാതിഭ്രഷ്ടരാകുന്ന വിധം ഭീകരമായ മൗലികബോധം കൊണ്ടു കടന്നൊരു സമൂഹ കേരള ബ്രാഹ്മണൻ പക്ഷേ തമിഴ് പട്ടർക്ക് അതുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ത്യൻ റെയിൽവേ വന്നതിൻ്റെ പിറ്റേ ദിവസം തമിഴ് പട്ടർ കയ്യിലൊരു ഒരു കാപ്പി കാപ്പി ഇതുണ്ടല്ലോ കെറ്റിൽ അതുമായിട്ട് കയറി ചായ ചായ കുറഞ്ഞ് നടക്കാൻ തുടങ്ങി ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല തമിഴ് പട്ടർക്കതിന് കാരണം എന്താ വെച്ചാൽ തമിഴ് ബ്രാഹ്മണ്യത്തിന് മുമ്പ് മുതലേ വൈകാരികമായ ഒരു അംശമുണ്ട് വൈ ശൈവ വൈഷ്ണവ സ്ട്രഗിൾ ആ വൈഷ്ണവ ശൈവ സ്ട്രഗിൾ സ്ട്രഗിളിനകത്ത് പരസ്പരം നടക്കുന്ന കൂട്ടക്കൊലകൾ ഒക്കെ ഉണ്ട് ഈ കൂട്ടക്കൊലകൾ ഒരു സമൂഹം എന്ന് വെച്ചാൽ കൂട്ടക്കൊലയുടെ ഇപ്പുറത്തൊരു സ്നേഹം എന്നാണ് ഇതർത്ഥം വ വലിയൊരു കൂട്ടസ്നേഹമുണ്ടെങ്കിലേ അതിനകത്തുനിന്ന് കൂട്ടക്കൊല നടത്താൻ പറ്റുന്ന വിധത്തിലുള്ളൊരു വൈകാരിക സ്ഫോടനം നടക്കൂ ഇത് രണ്ടും നടക്കാതെ നിശ്ചലമായി തളം തളങ്കെട്ട് നടക്കിടക്കുന്ന ഇല്ലം കത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മുറുക്കാം എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തിനകത്ത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അവരാണ് യഥാർത്ഥത്തിൽ വലിയ ഗുണഭോക്താക്കൾ പക്ഷെ അവർ പറയും ഞങ്ങളല്ല ഗുണഭോക്താക്കളെന്നും ഞങ്ങൾ ഇതുകൊണ്ട് നഷ്ടപ്പെട്ട ആളുകളാണ് എന്നൊക്കെ പറയും സത്യത്തിൽ അവരാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ എന്നത് ചരിത്രപരമായൊരു വാസ്തവമാണ്